രാത്രിയിൽ നമ്മളിപ്പോൾ മൊയിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. ഇപ്പോൾ രാത്രി വരാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം രാത്രി സമയത്താണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ട് കണ്ടില്ലേ, അപ്പോൾ ഈ ഫിഷ് പോണ്ടിൽ മൊയിനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. ഇവിടെയൊക്കെ നമുക്ക് മീൻ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊയിനെ ഇവിടുന്ന് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒന്ന് നോക്കണം കേട്ടോ. മൊയിനയുടെ ചാകര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. നമ്മൾ ആ ടോർച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് അടിച്ച് നിൽക്കുന്ന അതേ ആ സ്ഥലത്ത് കണ്ടില്ലേ, ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വേറെയും പ്രാണികൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, ഈ മൊയിനെ തിന്നാനും വേണ്ടി വന്നതാണോ എന്നുള്ള അറിയില്ല. എങ്ങനെയാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ജീവി മൊയിനാണോ എന്നുള്ളതും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമുക്ക് ഇതേപോലെ ഇവിടുന്ന് നല്ല രീതിയിൽ ചാകരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, പകൽ സമയത്താണ് നമുക്ക് അത്രയധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, ഇതൊന്ന് കോരി നോക്കട്ട. ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് നശിപ്പിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബക്കറ്റിലേക്ക് നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടാ. അങ്ങനെ നേരം വെളുത്തുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്നലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൊയിന ഇവിടെ ഈ ബക്കറ്റിലുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് ഫിഷ് പോണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ മൊയിന പോലുള്ള ജീവിനെ നമ്മൾ മൊയിന എന്ന് തന്നെ നമുക്ക് വിളിക്കാം. നമുക്കിപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ മൊയിനയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ രാവിലെ സമയത്ത് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ലൈവായിട്ട് തന്നെ ഇവരിപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ നമുക്കിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ റെഡ്തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഗപ്പികൾക്കും ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇന്ന് തീറ്റ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു കാണുന്ന ലൈവായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഇതും ഇവിടെ തൊട്ടുപുറത്തെ ടാങ്കിൽ നമ്മൾ മൊയിന കൾച്ചറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി രണ്ട് ഗ്ലാസ്സിലേക്കാക്കി നോക്കാൻ പോവാണ്. മൊയിന കൾച്ചർ ഒരു ഗ്ലാസ്സിലിടാം, ഇതൊരു ഗ്ലാസ്സിലിടാം. ഇപ്പോൾ നമുക്ക് വലതുഭാഗത്തുള്ളത് ആണ് നമ്മൾ പാടത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഇടത് ഭാഗത്തുള്ളതാണ് നമ്മൾ മൊയിന ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മൊയിന എന്ന് പറയാം, കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൊയിന കൾച്ചർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇത് രണ്ടും കൂടിയുള്ള വ്യത്യാസം നമുക്ക് ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് ആ ഒരു സൈസ് വ്യത്യാസം ഉണ്ടല്ലോ, ആ സൈസ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മൊയിനയുടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതേ സെയിം സൈസിലേക്കുള്ളതുണ്ട്. അപ്പോൾ ഇത് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സൈസ് കുറവായിരിക്കും, പക്ഷേ ഇത് പൊതുവേ സൈസ് കുറഞ്ഞിട്ടുള്ള ലൈവായിട്ടുള്ളൊരു സംഭവമാട്ടാണ്. ഇതിൽ വലിയ സൈസൊന്നും നമുക്ക് കാണുന്നില്ല, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഈ മൊയിന മൈക്രോറ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് മൊയിനയുടെ സൈസ് പൊതുവെ കുറവാണെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ നല്ല പൊടി സൈസ്. നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞ പാടെ നമുക്ക് ആർ ടി എം ഒക്കെ കൊടുക്കുമല്ലോ, ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീഡ് കൊടുക്കട്ടെ ചെറിയ സൈസ്. എങ്കിലും ഇതിനകത്തും കുറച്ച് ഭേദപ്പെട്ട സൈസിലുള്ളവരൊക്കെ കാണപ്പെടുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനിയിപ്പോൾ മൊയിന എന്ന് വിളിക്കണം അതോ വേറെ എന്തെങ്കിലും പേരിൽ ഇത് അറിയപ്പെടുമോ എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ പാടത്ത് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാടത്ത് നെല്ലും കണ്ടത്തിലൊക്കെ മൊയിനൊക്കെ വരാറുണ്ടെന്നുള്ള കേട്ടോ. നമുക്ക് കഴിഞ്ഞ സീസണിലും ഇതേപോലെ തന്നെ കഴിഞ്ഞ വേനൽ സമയത്താണ് ഇതേപോലെ നമുക്ക് പാടത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേട്ടാ. ഇത്തവണ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പാടത്തു നിന്ന് കളക്ട് ചെയ്തല്ല ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴുകിയെടുക്കുക കേട്ടോ. മീനുകൾക്ക് കൊടുക്കണമല്ല, അതിന് മുമ്പായിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൊയിനെ കളക്ട് ചെയ്യുന്ന നെറ്റിലേക്ക് തന്നെ തിരിച്ചു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പൈപ്പ് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കഴുകിയെടുക്കാം. ചുറ്റും വെള്ളമൊക്കെ ഒന്ന് ഓടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴുകിയെടുത്താൽ മതിട്ടാണ്. ഇപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊയിനാനായിട്ട് ഉണ്ടല്ലോ ഇത് നേരത്തെ വേറെ ഫ്രഷ് വാട്ടർ ഒരു ബക്കറ്റിൽ എന്തെങ്കിലും പിടിച്ചിട്ട് അതിലൊന്നും ഇങ്ങനെ മുക്കിയെടുത്താലും മതിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഫ്രഷ് വാട്ടറിലൊന്ന് കഴുകിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളിവിടെ വേറെ ബക്കറ്റിലൊരു ഫ്രഷ് വാട്ടർ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മീനുകൾക്കൊന്ന് ഫീഡ് കൊടുത്ത് നോക്കട്ടോ. നമ്മൾ റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കുറച്ചൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു വല കൊണ്ട് കോരിയിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് എണ്ണത്തിനെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഫീഡ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് തിലാപ്പി എത്രത്തോളം ആ ഫീഡ് എടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ. മാഷാ അള്ളാ.
ഇവരുടെ മൗത്ത് സൈസിന് ഇപ്പോ ഇവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ലൈഫ് ഇടാനാട്ടത് അല്ലേ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് ഇപ്പോ തന്നെ ആ ഒരു നമ്മുടെ റെഡ്ലാബിയുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കളർ കണ്ടില്ലേ ഇപ്പോ തന്നെ ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചിലതിനൊരു പ്രിൻ്റ് ഉള്ള പോലെയൊക്കെ ഉണ്ട് ബ്ലാക്ക് ഡോട്ടൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചിലതിനൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് ലൈഫ് ഇടായിട്ട് നമുക്ക് മീനുകൾക്ക് തീറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇവരെ തിരിച്ച് ഇതാ ഈ ഒരു പോണ്ടിലേക്ക് തന്നെ നമ്മൾ ഇറക്കി വിട്ട് കൊടുക്കാൻ പോകട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ബാച്ച് മാത്രമല്ല അതിനകത്ത് വേറെയും ബാച്ച് കാണുന്നുണ്ട് റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ വേറെയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വേറെ വേറെ ടാങ്കിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ടെക്സിഡോ ബലൂൺ കോയി വെറൈറ്റി ഗപ്പി കുഞ്ഞുങ്ങളായിട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത് ചിലതിനൊക്കെ ഇപ്പോൾ തന്നെ ക്യാപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ചെറിയ സൈസാണ് അപ്പോൾ നമ്മളെങ്ങനായാലും കുറച്ച് ഇപ്പോൾ നമുക്ക് മൊയ്നാ കൾച്ചർ തന്നെ വേണമെങ്കിൽ പറയട്ടോ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ടാങ്കിലേക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തീറ്റ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആൽബിനോ ഫുൾ റെഡ് എന്ന് ഒരു മൂന്ന് മെയിലിനെ മാത്രം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഗ്ലാസ്സിനകത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇവരും ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ലൈവായിട്ടുള്ള ഈ ഒരു സംഭവം ഇവർ തീറ്റ എടുക്കാത്ത പ്രോബ്ലം ഇല്ല കേട്ടോ തീറ്റ നല്ല രീതിയിൽ തന്നെ ഇവർ തീറ്റ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മൊയ്നയാണോ അതോ മറ്റെന്തെങ്കിലും ഇനത്തപ്പെട്ട ജീവിയാണോ എന്നുള്ള ആ ഒരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ വെറുതെ ഒരുപാട് തീറ്റ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിനും ഓവറായിട്ടൊന്നും തീറ്റ കൊടുക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒരു മൂന്ന് മെയിലിനാക്കിയെന്നല്ല ആ ഗ്ലാസ്സിലുള്ള മെയിലിനെയും അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു ലൈവായിട്ടുള്ള തീറ്റ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ ടാങ്കിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യും തീറ്റ കിട്ടിക്കോളൂ കേട്ടോ പരുന്ത് ഒരു മീൻ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ടാ ഇതിലിങ്ങനെ മീൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മുകളിൽ പൊങ്ങി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അത് പോയിട്ട് എടുത്ത് കിട്ടിയോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ ഇന്നലെ രാത്രി നമ്മളിതാ ഈ കാണുന്ന മീൻ കൊളുത്ത് നാട്ടാ നമ്മൾ മൊയ്ന കളക്ട് ചെയ്തത് ഇപ്പോൾ വെയിലൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ കപ്പ് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് കുറച്ച് വെള്ളം ആദ്യം കളക്ട് ചെയ്തെടുക്കുക എന്നിട്ട് വല കൊണ്ടൊന്ന് കോരി നോക്കട്ടെ നമ്മൾ ഈ കപ്പ് കൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് കോരി നോക്കിയിട്ടുള്ളൂ കേട്ടോ വെള്ളത്തിൽ അപ്പോൾ തന്നെ വെള്ളത്തിന് മുകളിൽ കണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മൊയ്ന പോലുള്ള സംഭവം കേട്ടോ നല്ല രീതി തന്നെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊയ്ന നെറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കോരി നോക്കാം നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ കണ്ടില്ല ഈ ഒരു കനത്തിൽ ഇതിനകത്ത് ജസ്റ്റ് കോരിയ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഡാർക്ക് റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ബ്ലാക്കിനോട് ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കളറാണ് ഇപ്പോൾ ഇത് കാണുന്നത് കേട്ടോ നമുക്കെങ്ങനെയാലും എവിടെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താ ഇതിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തീറ്റ കൊടുക്കാനുള്ള ലൈഫ് ഇടിപ്പോൾ ഈ ഒരു നാച്ചുറൽ പോണ്ടിൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് പുറത്തുള്ള നാച്ചുറൽ പോണ്ടിലൊക്കെ ഇതുണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ചെറിയൊരു പാസേജ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിലാണ് കൂടുതലായിട്ടും ഈ ഒരു നാച്ചുറൽ പോണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു ലൈഫ് ഇഡ് കാണുന്നത് കേട്ടോ വരാലിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഈ നടക്കുന്നത് അവർ ബ്ലാക്ക് ഷേഡിലേക്ക് എത്തിയിട്ടുണ്ട് അവർ നല്ല സൈസും ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇനിയിപ്പോൾ കൂട്ടം തെറ്റേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ഗോൾഡൻ ടച്ച് കളറിലൊക്കെയാണ് ഇവരിങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് കാണാറുള്ളത് ഇപ്പോഴൊക്കെ ഇവർ പിരിഞ്ഞ് നടക്കേണ്ട ടൈമായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ലൈഫ് ഇഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ലൈഫ് ഇഡുള്ള ടാങ്കിലാണ് ഇത്രയും വരാൽ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ പിടിച്ച് തിന്ന് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തിട്ടുള്ള ലൈവായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ മൊയ്നാന്ന് പേരിട്ടിട്ടാണ് നമ്മളിതിനെ വിളിച്ചത് എങ്ങനെയാലും മീനുകൾ തീറ്റ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാലും കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ വേനൽ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ കണ്ട സമയത്ത് മീനുകൾക്ക് അത് തീറ്റ കൊടുത്ത സമയത്ത് മീനുകൾക്കൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണയും ഇവരെ കണ്ട പാടിനെ നമ്മൾ എന്ത് ചെയ്യുക തീറ്റ കൊടുത്തത് അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇവർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ
ഈ മീനുള്ള വലിയ നാച്ചുറൽ പോണ്ടിൽ നല്ല രീതിയിൽ പെരുകും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇൻഷാല്ലാ ഈ ഒരു ജീവിയുടെ പേര് അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണാം. ബൈ.